ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ്. നമ്മളിത് ചെയ്യുന്നത് ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ടാൽക്കം പൗഡറിൻ്റെ കുറച്ച് യൂസസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ആദ്യമായിട്ടാണ് ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കൺ കാണും, ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുമ്പോഴാണ് ഞാൻ അടുത്ത തവണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസറിനായിട്ട് എടുത്തിരിക്കുന്നത് പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വാസ്ലിൻ ഇട്ട് കൊടുക്കാം. വാസ്ലിൻ നമ്മുടെ ലിബാമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു വാസ്ലിൻ എടുത്തിട്ടുണ്ട് ലിബാമായിട്ട്, അതിട്ട് കൊടുക്കാം. നമുക്കൊരു പ്രൈമറായിട്ട്, അതായത് ഇപ്പം നമുക്ക് നല്ല വിയർക്കുന്നൊരു ടൈമാണല്ലോ, അപ്പം അധികം വിയർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൈമറായിട്ട് നമുക്ക് ഈ ഒരു അലോവേറ ജെല്ല് യൂസ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ എടുത്താൽ മതി. ഗ്രീൻ ലീഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് വളരെ കുറച്ചെടുത്തിട്ട് നമുക്കത് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം നമ്മുടെ പൗഡർ. അപ്പോൾ ടാൽക്കം പൗഡർ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു ബേബി പൗഡറാണ്. അപ്പം സീബാമെഡിൻ്റെ ഒരു ബേബി പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പൗഡർ ആയാലും അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്കത് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് മുഖത്തിട്ട് കൊടുക്കാം. നമുക്കത് കൈകൊണ്ട് തന്നെ ഒന്ന് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 10 രൂപയുടെ ഒരു ലോക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു സാധാരണ ഐബ്രോ പെൻസിലാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് പോണക്കത്തെ ഒരു കോമ്പ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി കോമ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂസ് ചെയ്തിട്ടുള്ള ബ്രഷ് ഉണ്ടല്ലോ, അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിലുള്ള ബ്രഷ് ആണെങ്കിലും അത് വെച്ചിട്ടായാലും ചെയ്താൽ മതി. ഇങ്ങനെ കോമ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം, ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഐബ്രോസ് രണ്ടും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുറച്ച് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം, പ്രോഡക്റ്റ് ഒന്ന് ഈവൻ ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഹിമാലയയുടെ ഒരു കാജലാണ്. ഇപ്പം നമ്മൾ കണ്ണിൻ്റെ താഴ്ഭാഗം എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് എഴുതി കൊടുക്കാം. ഞാൻ ഷുഗറിൻ്റെ ഈ ഒരു 05 എന്നുള്ള ഒരു കാജലാണ് എടുക്കുന്നത്. ഈ ഒരു കാജൽ വെച്ച് നമുക്ക് മുകൾ ഭാഗം എഴുതി കൊടുക്കാം. നമുക്കൊരു ബഡ്സ് വെച്ചിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം.
ചെറിയൊരു വിങ് ലൈനും കൂടി കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഷുഗറിൻ്റെ ഒരു ഐ ലൈനറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു വിങ് കൂടി കൊടുക്കാം. ഇപ്പം നമ്മൾ കണ്ണ് രണ്ടും എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ണിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ഹിമാലയയുടെ കാജലായതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഓയിൽ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് പടരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ടാൽക്കം പൗഡർ കണ്ണിൻ്റെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പുരുക എഴുതുമ്പം നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈറ്റ് ഒരു ഡാർക്ക്നെസ് എന്തെങ്കിലും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഇതുപോണക്ക് കുറച്ച് ഒരു ഈ പൗഡർ കുറച്ച് നമ്മളിങ്ങനെ ഒന്ന് ഇത് ചെയ്തെടുക്കാമെങ്കിൽ ആ ഒരു കളറും നമുക്ക് ഇത് ഐബ്രോ ഒന്ന് സെറ്റ് ആവുകയും ചെയ്യും, ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് അറിയാനും പറ്റത്തില്ല. എന്നിട്ടൊന്ന് കോംബി ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊരു ടിഷ്യു വെച്ചിട്ട് അത് തുടച്ചോളാം. ഇനി നമുക്ക് ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ടിൻറ്റഡ് ലിപ്പാമാണുള്ളതെങ്കിൽ ടിൻഡ് ലിബാം ഇട്ട് കൊടുത്താലും മതി. അപ്പം ഞാനിവിടെ മിസ് ക്ലെയറിൻ്റെ ഒരു 55 എന്ന് പറയുന്ന ഒരു ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞു. നമുക്ക് ഈ ലിപ്സ്റ്റിക് വെച്ച് തന്നെ നമുക്ക് കുറച്ച് ഈ ലിപ്സ്റ്റിക് ഒരു ബ്ലഷ് ആയിട്ടുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിപ്പോൾ ബ്ലഷ് ഇടുന്നത് കൂടിപ്പോയാലും നമുക്ക് ഇതുപോണക്ക് ചെറുതായിട്ടൊന്ന് ടാൽക്കം പൗഡർ വെച്ചിട്ട് അത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ടാൽക്കം പൗഡറിന് ഒരുപാട് യൂസസ് ഉണ്ട്. നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസസ് നമുക്ക് ഈ ടാൽക്കം പൗഡർ വെച്ച് ചെയ്യാം. ഇപ്പം നമ്മുടെ മുടി പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മുടെ മുടിയിൽ ഒരുപാട് ഓയിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓയിൽ റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്കാൽപ്പ് ഒന്ന് സ്കാൽപ്പിലായിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ വകന്നെടുത്തിട്ട് അവിടെ ഒന്ന് അപ്ലൈ ചെയ്താൽ ഈ പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഓയിലി ആയിട്ടുള്ളത് നമ്മുടെ ടാൽക്കം പൗഡർ വലിച്ചെടുത്തോളും. അതുപോലെ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്ത് ഓവർ ആയിട്ടുണ്ടായാലും അത് സെറ്റിലാക്കാനായിട്ടും പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് നമ്മുടെ അത് ട്രാൻസ്ഫർ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് പൗഡർ എടുത്തിട്ട് ടാൽക്കം പൗഡർ എടുത്തിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ടിഷ്യൂല് ഇത് ചെയ്ത് നോക്കാമെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസ്ഫർ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് യൂസസാണ് ഇതുകൊണ്ടുള്ളത്. അപ്പോൾ മസ്കാര നമ്മൾ എടുത്തിരിക്കുന്നത് ഷുഗറിൻ്റെ അപ് ഡൗൺ കോൾ ലെങ്തനിങ് മസ്കാരയാണ്. ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ളത് നമ്മൾ റിമൂവ് ചെയ്യുക, അതിനുശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കോട്ടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ടാൽക്കം പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഇത് ഈ ലാഷസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്തത് കിട്ടും. നമുക്ക് സെക്കൻഡ് കോട്ട് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നല്ല ഡിഫറൻസ്, നല്ല തിക്കായിട്ടുള്ള ലാഷസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ അഡീഷണലായിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട, പകരം ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ഉപയോഗിക്കാം. ഇനി മസ്കാര ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഐലൈനറാണുള്ളതെങ്കിൽ മസ്കാരയ്ക്ക് പകരം അത് തന്നെ അതിൻ്റെ അത് തന്നെ നമ്മുടെ ലാഷസിൽ അപ്ലൈ ചെയ്താലും നമുക്ക് ആ മസ്കാര ഇട്ടൊരു എഫക്റ്റും കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ഈദ് ആശംസിക്കുകയാണ്. ബൈ ബൈ, ടേക്ക് കെയർ.